നമ്മുടെ പാറുകുട്ടിക്ക് ഒരുപാട് ഇഷ്ടമുള്ള സോയ ചങ്സ് ഫ്രൈയുടെ റെസിപ്പി നമ്മുടെ കമന്റ്സിൽ ഒരുപാട് കുട്ടികൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പാറുകുട്ടിക്ക് മാത്രമല്ല എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെടും ഉറപ്പാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് കേട്ടോ ഇന്ന് ഞാൻ കാണിച്ചു തരുന്നത്. അതിനുവേണ്ടി രാവിലെ ആയതുകൊണ്ട് ചൂടുവെള്ളത്തിലാണ് എടുത്തിരിക്കുന്നത്. രാത്രി ഇട്ട് വെക്കുവാണെങ്കിൽ പച്ചവെള്ളം മതി കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ ഈ സോയ ഗ്രാനൂൾസ് ആണ് കേട്ടോ ഇപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. വലിയ സോയ ചങ്ക്സ് ആണെങ്കിലും കുഴപ്പമില്ല, അത് മുറിച്ചെടുക്കണമെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നന്നായിട്ട് സോക്കായി കിട്ടും. അത് നന്നായിട്ടൊരു 3-4 പ്രാവശ്യം വാഷ് ചെയ്ത് വെള്ളം നന്നായിട്ട് വറ്റിച്ച് കൈകൊണ്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് വെക്കണം കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇത് ആദ്യമേ ഞാൻ മഞ്ഞപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് കാശ്മീരി ചില്ലിയാണ് കേട്ടോ. അപ്പോൾ ഇതിന് എന്തായാലും എരിവുണ്ടാവത്തില്ല, അതുകൊണ്ട് ഇത് കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അടുത്തായിട്ട് ഇടേണ്ടത് കുറച്ച് മല്ലിപ്പൊടിയാണ്. അതും കുറച്ച് മതി കേട്ടോ, ഒരുപാടൊന്നും വേണ്ട. ആ സ്പൂൺ ഭയങ്കര ചെറുതാണ് കേട്ടോ, ഞാനിങ്ങനെ സൂം ചെയ്തെടുക്കുന്നതുകൊണ്ടാണ് കുറച്ച് വലുപ്പത്തിൽ തോന്നുന്നത്. ശരിക്കും ഭയങ്കര കുറച്ച് മല്ലിപ്പൊടി മതി. അങ്ങനെ മല്ലിപ്പൊടിയും കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഉലുവ വറുത്ത് പൊടിച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഉലുവാപ്പൊടിയാണ്. പിന്നെ ഇതേ കുറച്ച് പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി പാകത്തിന് ഉപ്പും പിന്നെ കുറച്ച് ഗരം മസാലയോ അല്ലെങ്കിൽ ഏതെങ്കിലും മീറ്റ് മസാലയോ ചിക്കൻ മസാല എന്താണെങ്കിലും കുഴപ്പമില്ല, അതും കൂടി കുറച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ. നോർമലി ഞാൻ ഗരം മസാലയാണ് ഇടാറുള്ളത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഗരം മസാല തീർന്നു പോയി കേട്ടോ, അതുകൊണ്ടാണ് ഈ ഒരു മീറ്റ് മസാല നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്യണം കേട്ടോ. വലിയ സോയയുടെ ചങ്ക്സ് ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ. 2-3 പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇതേപോലെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒരുപാട് നേരം വെക്കേണ്ട ഒരു ആവശ്യമില്ല, അപ്പം തന്നെ അത് ആ ഒരു ഇതിൽ നന്നായിട്ട് പിടിക്കും കേട്ടോ. എന്നിട്ട് നമ്മൾ എണ്ണ ചൂടാക്കി, എണ്ണ എന്താ പറയുക മുങ്ങിക്കിടന്ന് വറക്കുമൊന്നും വേണ്ട, കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ. അങ്ങനെ ദേ എണ്ണ ചൂടാക്കി അതിലേക്ക് ദേ ഈ സോയയുടെ ഗ്രാനൂൾസും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇത് കുഞ്ഞതല്ലേ, തിരിച്ചിടാനൊന്നും പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുത്ത് അതിനെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അത് വേവണം കേട്ടോ, ഒന്ന് വെന്ത് ഇങ്ങനെ മുരുമരാന്ന് കിട്ടും, നല്ല കിർക്കിർ ഒന്ന് ഇരിക്കും കേട്ടോ കടിക്കുമ്പോൾ. അതാണ് പാറുകുട്ടിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ദേ ഇത് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ദേ ഞാനതൊരു ടിഷ്യൂ പേപ്പറിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ എണ്ണയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് അബ്സോർബ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ദേ നമ്മുടെ സോയ ചങ്ക്സ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ് കേട്ടോ, നല്ല ടേസ്റ്റിയാണ്. പാറുകുട്ടിക്ക് മാത്രമല്ല എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ദേ ദോശയുടെ കൂടെ ഇന്ന് അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.